ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മെ ചിന്തിപ്പിക്കാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാവിധികളെക്കുറിച്ചും ഒക്കെ വിശദമായി സംസാരിക്കാൻ കോഴഞ്ചേരി MGM മുത്തൂറ്റ് ആശുപത്രിയിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് കൺസൾട്ടൻ്റായ ഡോക്ടർ സിജോ സിറിയക് സാർ നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം സാർ. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ള സമ്പത്തൊക്കെ വലിച്ചുവാരി കൂട്ടിയിട്ട് അസുഖങ്ങൾ വരുമ്പോഴാണ് വ്യാകുലപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഓ മനസമാധാനവും ആരോഗ്യവും അതി പണവും സമ്പത്തും ഒന്നും വേണ്ട. എങ്ങനെയാണ് ഈ നല്ല ഹൃദയമുള്ള ഒരാളിനെ നമ്മൾ അറിയുക മെഡിക്കൽ ടേംസ് ഉപയോഗിച്ച്? മെഡിക്കൽ ടേംസിൽ നല്ല ഹൃദയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു കപ്പാസിറ്റി ആൾക്കുള്ളപ്പോൾ. ഇപ്പോൾ ചിലർ വരും ഒരു 40 വയസ്സ് 50 വയസ്സ്, പക്ഷേ ഒരു 60-70 വയസ്സുള്ള ഒരാളുടെ അത്രയും പോലും നടക്കാനോ ജോലി ചെയ്യാനോ പറ്റത്തില്ല. അപ്പം അവിടെ ആളുടെ ഹാർട്ടിൻ്റെ കപ്പാസിറ്റി കുറവാണ്. അപ്പം നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഹാർട്ട്, വേറെ അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് ഈ പറഞ്ഞ പോലെ ബാക്കിയൊരു വാൽവിൻ്റെ തകരാറുകളൊന്നുമില്ല, നമ്മുടെ ഒരു നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബാക്കിയുള്ള കോമോർബിഡിറ്റീസ് അതായത് ഡയബറ്റിക് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ഹൃദയം എന്ന് വേണേൽ മെഡിക്കൽ ടേംസിൽ പറയാം. ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വ്യായാമം ദിനചര്യ ആക്കിയിരിക്കുന്നവരുണ്ട്, വ്യായാമം ചെയ്യാത്തവരുണ്ട്. ചിലർ ജിമ്മിൽ പോകുന്നു, ചിലർ ഫുട്ബോൾ കളിക്കുന്നു, മറ്റു ചിലർ നടക്കാനിറങ്ങുന്നു. ഈ വ്യായാമം ഹൃദയാരോഗ്യത്തെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കും? വ്യായാമം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ. പക്ഷേ ഇന്ന് വളരെ കുറവുള്ളൊരു സംഭവം അത് തന്നെയാണ്. അപ്പം വ്യായാമം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഞാൻ ജിമ്മിൽ പോകുന്നു, വെയിറ്റ് എടുക്കുന്നു, അത് മതി, അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പം ഒരു കാർഡിയാക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഒരു കാർഡിയോ വാസ്കുലർ എക്സസൈസ്, കാർഡിയാക് ആക്ടിവിറ്റീസ് അതായത് കാർഡിയാക് എക്സസൈസ് യൂഷ്വലി, അതായത് നമ്മുടെ ഹൃദയ ഇടിപ്പ് ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള ഒരു കണക്കുണ്ട്. ആ ഒരു ലെവലിൽ കൂടി, ആ ഒരു ലെവലിൽ ഒരു 30-45 മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് ഇപ്പം ബ്രിസ്ക് വോക്കിംഗ് ആകാം, അല്ലെങ്കിൽ ജോഗിങ് ആകാം, നീന്തലാകാം, സൈക്ലിംഗ് ആകാം, ആ രീതിയിലുള്ള ഒരു 30-45 മിനിറ്റ്സ് ഉള്ള ഒരു ആക്ടിവിറ്റീസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസിൽ ടോണിങ് ആക്ടിവിറ്റീസ്, ഈ പറഞ്ഞ പോലെ ജിമ്മിലുള്ള കുറേ വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങൾ, അത് ഡെയിലി ഇല്ല എങ്കിലും അതും അതിൻ്റെ കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാം, എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്? ഒരു അസുഖം തിരിച്ചറിയാനായിട്ട് നിർണ്ണയിക്കാനുള്ള എന്തൊക്കെയാണുള്ളത്? ഹാർട്ട് ഡിസീസ് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് ഒരു റൊട്ടീനായിട്ടുള്ള ഒരു ചെക്കപ്പ് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഒരു പ്രായം നമ്മുടെ ഇപ്പം നേരത്തെ നമ്മളൊരു വിചാരമുണ്ട് എനിക്ക് 50-60-70 വയസ്സായി ഇനിയിപ്പം നോക്കിയാൽ മതി എന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് തന്നെ എങ്ങനെയാണേലും ഒരു മാസത്തിൽ തന്നെ ഒരു 40-ൽ താഴെ പ്രായമുള്ളവർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം മിനിമം ഒരു 30-35 വയസ്സ് കഴിയുമെങ്കിൽ ഷുഗർ, കൊളസ്ട്രോൾ കാര്യങ്ങൾ, അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട, റൊട്ടീനായിട്ടാണേലും ഒന്ന് ചെക്കപ്പ് ചെയ്യുക. ഒരു 50 വയസ്സ് ആ ഒരു ലെവലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയബറ്റിക്കാണ്, അല്ലെ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഹാർട്ടിൻ്റേതായ ഒരു ECG, എക്കോ, ട്രെഡ്മില്ല് അതെല്ലാം കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. അതിപ്പം ഹോസ്പിറ്റൽസിൽ തന്നെ അതിൻ്റേതായ പാക്കേജസുകളോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇപ്പം എന്താ പറയുക, ഒരു കോസ്റ്റ് ആണെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം പലപ്പോഴും ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ, ഞാൻ കഴിഞ്ഞ ആഴ്ച ECG എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ ECG നോർമലാണ്, അപ്പോൾ എനിക്ക് ഹാർട്ടിന് ഇനി കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്. ECG എന്നുള്ളത് ഹാർട്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അപ്പം ആ നിമിഷം ഹാർട്ടിന് ഒരു അറ്റാക്ക് ഇല്ല എന്നുള്ളതിനപ്പുറം നമുക്ക് ECG അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ECG നോർമലാണ്, നാളെ എനിക്ക് അറ്റാക്ക് വരത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി അല്ല അത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ നമ്മൾ ബാക്കി, ഇപ്പോൾ എക്കോ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് എത്രയുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവുകളുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു മേജർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് എക്കോയിൽ അറിയാൻ പറ്റും. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ എല്ലാ രക്തക്കുഴലുകളും ഒരു 90% ബ്ലോക്ക് ആണെങ്കിൽ പോലും എക്കോ നോർമലായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ TMT ട്രെഡ്മിൽ ടെസ്റ്റിൻ്റെ ഉപയോഗം വരുന്നത്. ട്രെഡ്മിൽ ടെസ്റ്റിൽ അതായത് നമ്മൾ ആളെ ഒന്ന് കുറച്ച് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു ബ്ലോക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരു 80-90% നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അത് അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത പടി നമ്മൾ ആൻജിയോഗ്രാം കാര്യങ്ങൾ ആ രീതിയിൽ പോകുന്നത്. സാധാരണ ഈ അറ്റാക്ക് വരുന്ന സമയത്ത്
മൈൽഡ് അറ്റാക്ക് സിവിയർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താണ് ഈ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് എന്താണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ്? മെഡിക്കൽ ടേംസിൽ നമ്മൾ അങ്ങനെ ഒരു മൈൽഡ് സിവിയർ എന്നുള്ളതില്ല. നമ്മളത് ഡിവൈഡ് ചെയ്യുന്നത് എസ് ടി എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് ഒരു രക്തക്കുഴൽ കംപ്ലീറ്റ്ലി ബ്ലോക്കായി അതിൻ്റേതായ വേരിയേഷൻ ഇ സി ജിയിൽ വരുമ്പോഴാണ്. എസ് ടി എലിവേഷൻ, അതായത് ഇ സി ജിയിൽ അതിൻ്റേതായ വേരിയേഷൻ ഉണ്ട്. അപ്പം അതിന് കുറച്ചുകൂടെ റിസ്ക് കൂടുതലായിരിക്കും. അല്ല, അങ്ങനെ ഈ സാധാരണ ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര സമയത്തിനകത്താണ് നമുക്ക് ആളിനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത്? അത് ഏത് രീതിയിലാണ്? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോയൊക്കെ പിടിച്ച അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കൂലിങ്ങൊക്കെ വരുമ്പോൾ ആൾ പകുതി വരുമ്പോഴേ ആൾ കഴിഞ്ഞു പോകും. അപ്പോൾ അത് അതിനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഹാർട്ട് അറ്റാക്ക്, അതായത് ഒരു നെഞ്ചിന് വേദന വന്നാൽ ഇപ്പോഴും പലപ്പോഴും ഉള്ളത് നമ്മുടെ മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു ഇതാണ്, എന്തുണ്ടെങ്കിലും നേരെ ഗ്യാസിനെ കുറ്റം പറയും, എന്തുണ്ടെങ്കിലും ഗ്യാസാണ് നാളെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. അപ്പം അത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു നെഞ്ചിൻ്റെ അങ്ങനെ ഒരു വേദന കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു ക്ലിനിക്കിലാണെങ്കിലും പോയി ഇമ്മീഡിയറ്റ്ലി ഒരു ഇ സി ജി ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിനകത്തൊരു മേജർ ഫാക്ടർ നമുക്കതിൽ അറിയാൻ പറ്റും. കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് എങ്കിൽ അവിടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. കാരണം ഓരോ മിനിറ്റ്, ഇപ്പോൾ ഒരു പാടത്തിനോട്ടുള്ള ഒരു വെള്ളം കൊടുക്കുന്ന ഒരു കെനാലുണ്ടല്ല, കെനാൽ അടഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടുത്തെ ചെടികൾ പയ്യെ വാടി തുടങ്ങും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാലും കരിഞ്ഞു പോയത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ അതേപോലെ ഹാർട്ടിൻ്റെ ഓരോ ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ആണ്. അപ്പോൾ അത് അടഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ മസിലുകൾ പയ്യെ ഡാമേജ് ആയി തുടങ്ങും. കുറച്ച് കഴിഞ്ഞ് അതൊരു പെർമനൻറ്റ് ഡാമേജിലോട്ട് പോയാൽ, ഇപ്പം വേദന തുടങ്ങി 12 മണിക്കൂർ, ഒരു ദിവസം, രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ പൂർണ്ണമായും തിരികെ കിട്ടത്തില്ല. ഇപ്പം ഇമ്മീഡിയറ്റ് ഓരോ മിനിറ്റ് നമ്മൾ എത്രയും, അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് പറയുന്നത്, ഓരോ മിനിറ്റും നേരത്തെ നമ്മൾ സേവ് ചെയ്യാൻ പറ്റുന്നു, അത്രയും ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മൾ വ്യായാമത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അത്, ആരോഗ്യകരമായി വ്യായാമം ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാൾ, പക്ഷെ പെട്ടെന്ന് ഈ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ അല്ലേ, ഒരു 40 വയസ്സിന് അകത്തുള്ളവരാണ് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഷട്ടിൽ കളി അങ്ങനെ ഷട്ടിൽ എന്നല്ല, ഇപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു കാർഡിയാക് ആക്ടിവിറ്റി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു സൈക്ലിങ് അല്ലെങ്കിൽ ട്രെഡ്മില്ല് അല്ലെങ്കിൽ ജോഗിങ് അത് വരുമ്പം നമ്മളവിടെ നമ്മുടെ ഹൃദയ ഇടുപ്പ് ഗ്രാജുവലി സ്റ്റെപ്പപ്പ് ചെയ്യുന്നു, ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഗ്രാജുവലി വീൻ ഡൗൺ ചെയ്യുന്നു, ആ രീതിയിലാണ് വരുന്നത്. അതേസമയം ഒരു ഈ പറഞ്ഞ ഷട്ടിൽ കളി അതൊക്കെ വരുമ്പോഴത്തേക്കും സഡനായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു കളി നമ്മൾ ആവശ്യത്തിൽ കളിക്കുക, നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ നേരെ കയറി 150-160 പോകും, അടുത്തത് നേരെ നിൽക്കും, പിന്നെ താഴെ വരും. അപ്പം ആ ഒരു ലെവലിൽ പോകുമ്പോഴത്തേക്കും അരിത്മിയാസ് എന്ന് പറയും, അതായത് ഹാർട്ട് അറ്റാക്ക് അല്ലാതെ ഹൃദയ ഇടിപ്പിൻ്റെ വ്യതിയാനം സംഭവിക്കും. അപ്പോൾ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ അങ്ങനെ ഹൃദയ ഇടിപ്പിൻ്റെ തന്നെ വ്യതിയാനം സംഭവിച്ച് ഒന്ന് ആ രീതിയിൽ അത് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും അത്. നമ്മുടെ ഹൃദയം ഒരു 60-80 ഇടയടിക്കേണ്ട സ്ഥാനത്ത് 160-180 ആ ലെവലിൽ പോകുമ്പം അത് ടോളറേറ്റ് ചെയ്യത്തില്ല. ഒന്ന് അതാവാം, രണ്ട് ഈ പറഞ്ഞ പോലെ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക്, അതായത് ഒരു ഹാർട്ടിൻ്റെ ഏറ്റവും മെയിൻ ലെഫ്റ്റ് മെയിൻ എന്നൊക്കെ പറയുന്ന അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പോലും ഉള്ളൊരു സമയം കാണത്തില്ല. അപ്പോൾ ആ ഒരു സഡൻ ആക്ടിവിറ്റീസ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ലെവലിലൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അഡ്വൈസ് ചെയ്യും, ഇപ്പം ഒരു ഷട്ടിൽ കളിക്കുന്നവരാണെങ്കിൽ നിർത്തണമെന്നല്ല, പക്ഷേ ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കുറച്ചിട്ട് അല്ലാത്ത ബാക്കി കാർഡിയോവാസ്കുലർ എക്സസൈസസ് അത് കുറച്ചുകൂടെ കൂട്ടി ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് നല്ലതായിരിക്കും. ഹൃദയത്തിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ, അതായത് നമ്മൾ പലതും നിസ്സാരം തള്ളിക്കളയാറുണ്ട്, എന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ ഒരു ഹൃദയത്തിൻ്റെ അസുഖങ്ങളിൽ നമ്മൾ മെജോറിറ്റി കണ്ടുവരുന്നത് ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് എന്ന് എല്ലാവരും വിളിക്കുന്ന അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്നുള്ളതാണ്. അതായത് ഇപ്പം ഹൃദയത്തിന് അതിൻ്റേതായ ഹൃദയം ഒരു വീടായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അതിന് അതിൻ്റേതായ 4 മുറികളുണ്ട്, വാതിലുകളുണ്ട്, അതിന് അതിൻ്റേതായ പ്ലംബിംഗ് ഉണ്ട്, വയറിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലംബിംഗ് എവിടെയെങ്കിലും ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മളീ പറയുന്ന ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ അത് ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മളീ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പോൾ അതല്ലാതെ ഈ ഹാർട്ടിന് അതിൻ്റേതായ ഒരു വയറിംഗ് ഉണ്ട്. ആ വയറിംഗ് ആണ് നമ്മുടെ ഹൃദയ ഇടിപ്പിനെ ഒരു 60-80 അല്ലെങ്കിൽ 60-90 മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഇടയ്ക്ക് കുറഞ്ഞു പോവാം ചിലർക്ക്, ചിലർക്ക് ഇത് കൂടിപ്പോവാം. അപ്പം ഈ കുറഞ്ഞു പോകുമ്പോഴാണ് അതിന് നമ്മൾ ബ്രാഡി അരിത്മിയാസ്, ഇത് ബി പി ആയിട്ട് ഈ കുറഞ്ഞു പോക്കും ബി പി ആയിട്ട് അതിനൊരു ബന്ധമില്ല. അപ്പോൾ ബി പിയും കൊളസ്ട്രോളും ഈ ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഈ ഇത്തരത്തിൽ പെട്ടെന്ന് ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ? അത് ഹാർട്ടിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, പുകവലി, അതൊക്കെ ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം, പാരമ്പര്യം, ഹാർട്ടിനൊരു പ്രശ്നം വരാനുള്ളതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് ആ പറഞ്ഞ പോയില്ല. നമ്മൾ ഒരു 3-4 വർഷമായിട്ട് കോവിഡ് മഹാമാരി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രയാസങ്ങൾ ഇനിയും മാറിയിട്ടില്ല.
ഈ കോവിഡ് ബാധിച്ച ഒരാളിൻ്റെ ഹാർട്ടിന് സാധാരണ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അത് സൂക്ഷിക്കേണ്ടതുണ്ടോ? കോവിഡിൻ്റെ ഇമ്മീഡിയറ്റ് കോവിഡ് പോസ്റ്റ് കോവിഡ് പീരീഡിൽ നമ്മുടെ ഒരു ബ്ലഡ് ക്ലോട്ട് ആകാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർ നമുക്ക് തന്നെ 20-25 വയസ്സുള്ളവർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കോവിഡ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവർക്ക് രക്തക്കുഴലുകൾ ചുരുക്കമല്ല, ഹാർട്ടിൻ്റെ രക്തക്കുഴൽ ചുരുങ്ങി അതിനകത്തൊരു ബ്ലഡിൻ്റെ ക്ലോട്ട് വന്ന് അടയുന്നതാണ് നമ്മൾ ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ രക്തക്കുഴലിന് ചുരുക്കം ഉണ്ടാകത്തില്ല, പക്ഷേ വലിയ ബ്ലഡിൻ്റെ ക്ലോട്ട് വന്ന് ഇത് അടയും. ആ രീതിയിൽ നമുക്ക് തന്നെ വളരെ യങ് ആയിട്ടുള്ളവർ വന്നിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഒരു 1-2 weeks ആ ഒരു പീരീഡ് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതുണ്ടാകുന്നത്. ഇത് തന്നെ ബ്രെയിനിലും സംഭവിക്കുന്നുണ്ട്, ബാക്കി അവയവങ്ങളിലും അത് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പം യൂഷ്വലി നമ്മൾ അതുകൊണ്ടാണ് കോവിഡ് കഴിയുന്ന സമയത്ത് നമ്മൾ ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിനുള്ള ടെൻഡൻസി ഉണ്ടോ എന്ന് നോക്കി അതിനുള്ള മെഡിസിൻ കാര്യങ്ങൾ നമ്മൾ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് പീരീഡാണ്, ഒരു ലോങ് ടേം അതിൻ്റെ കോംപ്ലിക്കേഷൻ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം പുതിയൊരു അസുഖമാണ്, അതിൻ്റേതായ ലോങ് ടേം എന്തൊക്കെ സൈഡ് എഫക്റ്റ് വരുന്നുള്ളത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഹൃദയത്തിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുള്ള സ്ഥിരം വാക്ക് പണ്ട് ബലൂൺ സർജറി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് പിന്നെ ബൈപ്പാസ്, അങ്ങനെ പലതരത്തിലുള്ള എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ? ഇപ്പോൾ ഒരു ഇത് ഈ പറഞ്ഞതെല്ലാം ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ, അതായത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിൻ്റെ ചികിത്സാ രീതികളാണ്. അപ്പം അത് നമ്മൾ ആൻജിയോഗ്രാം എന്നുള്ളൊരു ടെസ്റ്റാണ് നമ്മൾ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളെ വിഷ്വലൈസ് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റാണ് ആൻജിയോഗ്രാം എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ബ്ലോക്കുകൾ എവിടെയൊക്കെയാണ്, എത്രയൊക്കെയാണ്, എത്ര ശതമാനമുണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് ഈ പേഷ്യൻറ്റിന് ആൻജിയോപ്ലാസ്റ്റി വിത്ത് സ്റ്റെൻഡിങ് വേണോ അല്ലെങ്കിൽ ബൈപ്പാസ് പോകണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഈ ബൈപ്പാസിലോട്ട് പോകുന്ന എന്തുകൊണ്ടാണ്? കാരണം ചിലരുടെ ഇപ്പം ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള ബ്ലോക്കുകൾ വരുന്നു. അപ്പം അത് നമ്മൾ സ്റ്റെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലോങ് ടേം റിസൾട്ട് ബൈപ്പാസാണ്. ചിലർക്ക് അതേപോലെ എല്ലാ രക്തക്കുഴലുകളും മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ കാണും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 7-8-9 സ്റ്റെൻഡുകൾ നമ്മൾ ഇടേണ്ടി വരും. അപ്പം ഒരു യങ് ഏജ് ആണെങ്കിലും അതിനെക്കാട്ടിലും അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ലോങ് ടേം റിസൾട്ട് ബൈപ്പാസാണ്. ഇപ്പോൾ ഒന്നല്ലേ രണ്ട് ബ്ലോക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ചിലർക്കുണ്ട് ബൈപ്പാസ്, അവരുടെ ബോഡി ഇപ്പം പ്രായമായിട്ടുള്ളവർ ഒരു ബൈപ്പാസ് സർജറി അതിൻ്റെ അനസ്തീഷ്യ അതിൻ്റെ ഇതൊന്നും താങ്ങത്തില്ലാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കൂടുതലായിട്ട് അഡ്വൈസ് ചെയ്യും. ഇപ്പോൾ ചെറിയ ബ്ലോക്കുകൾ ഒന്നല്ലേ രണ്ട് ബ്ലോക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആൻജിയോഗ്രാം ആ സെയിം സിറ്റിങ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളത് പറയും. അപ്പോൾ ഒരു ബലൂൺ വെച്ച് ആ ബ്ലോക്കിനെ നമ്മൾ ആദ്യം വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി അതിൽ നമ്മൾ നിർത്തത്തില്ല, കാരണം ആ ബലൂൺ വെച്ച് വികസിപ്പിച്ചത് മാറ്റിയാലും പിന്നീട് അത് വീണ്ടും ചുരുങ്ങിപ്പോകാം. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ സ്റ്റെൻഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതാണ് ആൻജിയോപ്ലാസ്റ്റി വിത്ത് സ്റ്റെൻഡിങ്. ഈ സ്റ്റെൻഡ് പക്ഷേ എത്ര എണ്ണം വരെ, 5 സ്റ്റെൻഡ് വരെ ഇട്ടിട്ടുള്ള? 5 അതീ മുകളിലോട്ട് തന്നെ ഇടാൻ പറ്റത്തില്ല എന്നല്ല, 8-9-10 വരെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 80 വയസ്സുള്ള ഒരാൾ ഇപ്പം ഒരിക്കലും ബൈപ്പാസിന് ഒരു നല്ല ആരോഗ്യസ്ഥിതി ഇല്ലാത്ത ആൾ, ലങ്സിന് പ്രോബ്ലം ഉണ്ട്, അപ്പം അങ്ങനെയുള്ളവർക്ക് മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ സ്റ്റെൻഡിൻ്റെ ഇത് കൂടും. അപ്പം നമ്മളിപ്പോൾ ഒരു അതേസമയം ഒരു 50 അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരാളാണ് എങ്കിൽ, ഇപ്പം അത്രയും ഉണ്ട് എങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് ലോങ് ടേം കിട്ടുന്നത് ബൈപ്പാസിലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പിന്നെ സ്റ്റെൻഡ് ഇടുന്നതും ബൈപ്പാസ് തമ്മിൽ വ്യത്യാസം, ബൈപ്പാസ് ആകുമ്പോൾ ഉണ്ട് വരും അത്, ആൻജിയോപ്ലാസ്റ്റി ആകുമ്പോൾ അവരുടെ ഒരു റിക്കവറിയും വീണ്ടും തിരിച്ച് ജോലിക്ക് കയറാനും എല്ലാം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളായും, കോംപ്ലിക്കേഷൻ റേറ്റ് കുറവായിരിക്കും. നമ്മുടെ യുവതലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട്. ഓരോ പിന്നെ വർഷം കഴിയുന്തോറും അമിതമായിട്ടുള്ള ലഹരി ഉപയോഗം, മദ്യപാനമാകട്ടെ അല്ലെങ്കിൽ പിന്നെ പുകവലിയാകട്ടെ, മറ്റ് MDMA പോലുള്ള മാരക മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഈ അമിത ലഹരി ഉപയോഗം ഹൃദയത്തെ എത്രത്തോളം ബാധിക്കുന്നു? ഒന്ന്, അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞൊരു ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് തന്നെ ഇടയ്ക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 25 വയസ്സ്, ഈ പറഞ്ഞ പോലെ അമിത വണ്ണമില്ല, വേറെ ഇപ്പോൾ പുകവലിയില്ല, പാരമ്പര്യമില്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് വന്നത്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് പിന്നെ ബാക്കിലോട്ട് ഹിസ്റ്ററി ചോദിച്ച് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു കഞ്ചാവിൻ്റെ ഉപയോഗം ആൾ ഉണ്ടായിരുന്നു. അപ്പം 25 വയസ്സിൽ ഒരു ഹാർട്ട് അറ്റാക്ക് അതുമൂലമാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്, മദ്യപാനത്തിനേക്കാളും ഡേഞ്ചറസ് ആണ് പുകവലി എന്ന് പറയുന്നത്. ശരിയാണോ? മദ്യപാനത്തെക്കാൾ തീർച്ചയായും ഡേഞ്ചറസ് ആണ് പുകവലി. പുകവലിക്കുന്ന ഒരാൾക്ക് അല്ലാത്ത ഒരാളെക്കാട്ടിലും 7 ഇരട്ടി സാധ്യതയാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ. ഹാർട്ട് അറ്റാക്ക് വന്നാലും പുകവലിക്കാത്ത ഒരാളെക്കാട്ടിലും മരണസാധ്യതയും 7 ഇരട്ടി കൂടുതലാണ്. അതുപോലെ മുത്തൂറ്റ് ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ സേവനം ഇവിടെ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ ഉള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് വിശദമാണ്. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 7 വർഷം കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പം ആൻജിയോപ്ലാസ്റ്റിയുടെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ആൻജിയോപ്ലാസ്റ്റീസും നമ്മളിവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. സി ടി ഒസ് ചെയ്യുന്നുണ്ട്, പിന്നെ MI 24 hours നമ്മൾ ആൻജിയോപ്ലാസ്റ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ പേസ് മേക്കേഴ്സ് കാര്യങ്ങൾ അതെല്ലാം നമ്മളിവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ശസ്ത്രക്രിയയും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ ഹോസ്പിറ്റലിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാലത് വലിയ ചാരിതാർത്ഥ്യമാണ് ഒരു ബിഷഖുരനെ സംബന്ധിച്ചിടത്തോളം. താങ്കളുടെ ഓർമ്മയിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അത്തരത്തിലുള്ള അനുഭവം? ഈ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടതാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വേറൊരു ഹോസ്പിറ്റലിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായി. അവിടെ അവർക്ക് ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഒരു സംവിധാനമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് അവർ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു പേഷ്യൻറ്റിനെ. അപ്പം മാറ്റുന്ന വഴി ഇവിടെ അടുക്കാറായപ്പോഴത്തേക്കും പേഷ്യൻ്റ് കൊളാപ്സായി. ഇവിടെ രാത്രി ഒരു 9 മണി 9:30 സമയമാണ്. അപ്പോൾ ഞാൻ വേറൊരു പേഷ്യൻറ്റിനെ കാണാൻ വന്ന് നിൽക്കുകയാണ്. വേറൊരു പേഷ്യൻറ്റിനെ കണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഈ പേഷ്യൻ്റ് വന്നത്. അപ്പം കാഷ്വാലിറ്റി ഞാൻ ചെന്നപ്പം പേഷ്യൻ്റ് പൾസില്ല, ബി പി ഇല്ല, ഒന്നുമില്ല, കംപ്ലീറ്റ്ലി അറസ്റ്റാണ്. ഒരു ചെറുപ്പമാണ്, 37-36 വയസ്സേ ഉള്ളൂ. അപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഇല്ല, ECG എടുത്തു, ഫ്ലാറ്റ് ലൈനാണ്. അപ്പം പോയ വഴിക്ക് അറസ്റ്റായി കയറ്റി, ഡിക്ലെയർ ചെയ്യുക, തിരിച്ച് വീട്ടിൽ വിടുക. അപ്പം അത് നിന്നപ്പോഴത്തേക്ക് നോക്കിയപ്പം ആളുടെ വൈഫ് ഒരു കൊച്ചു കൊച്ചു, ഒരു 4 വയസ്സുള്ളൊരു കൊച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് നമ്മളിപ്പം ഒന്ന്, അപ്പം അവർ CPR കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ, ഞാൻ പറഞ്ഞു അവർക്ക് അത്രയല്ലേ, നമുക്ക് കുറച്ചുകൂടെ നോക്കാമെന്ന് പറഞ്ഞാൽ അവർ നമ്മളൊരു റെസുസിറ്റേഷൻ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ, ഹൃദയടിപ്പില്ല, നമ്മൾ പമ്പിങ്ങും പൊളിയും തന്നെ എക്സ്റ്റേണലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു മണിക്കൂറോളം നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പം പയ്യെ ഹൃദയടിപ്പ് പയ്യെ ഓരോന്ന് ആയി തുടങ്ങി. ഹൃദയടിപ്പ് പയ്യെ 20-25 എന്നുള്ള ലെവലിലായി. അപ്പോൾ അത്രയും കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഇമീഡിയറ്റ്ലി തന്നെ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് ഡയറക്റ്റ് കാത്ലാബിലെടുത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് വെന്റിലേറ്ററിൽ തന്നെ. അപ്പം ആദ്യത്തെ ഒരു 24 hours കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. കിഡ്നി ഫെയിലിയറിൽ പോയി, കാരണം ബ്രെയിനിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, തിരിച്ച് കോൺഷ്യസ് കയറുന്നില്ല അങ്ങനെ. പിന്നെ യങ് ഏജ് ആയതുകൊണ്ട് ഒരു 3-4 നാളാം നാൾ കൊണ്ട് ആള് കംപ്ലീറ്റ്ലി റിക്കവേർഡായി. അപ്പം ഇവൻ്റ് നടന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആളിപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പോഴും ഫോളോ അപ്പിന് കാണാൻ വരുന്നുണ്ട്. അപ്പം ആ ഒരു ഇത് പോയ ആ ഒരു അവസ്ഥയിൽ തിരിച്ചു വരുമ്പം അതാണ് നമ്മുടെ ഈ ഒരു ജോലിയുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. പൊതുവെ നമുക്കൊരു ധാരണയുണ്ട്, 10-50 വയസ്സുവരെ പൂർണ്ണ ആരോഗ്യവാനാണ്, നമുക്കൊന്നും വരില്ല എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ എന്നാലിപ്പോൾ ഒരുപാട് ചെറുപ്രായക്കാർക്ക് വരെ ഈ അറ്റാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏത് പ്രായത്തിലാണ് ഇതിൻ്റെ ഒരു ചികിത്സാ നിർണയം നടത്തേണ്ടത്? പിന്നെ മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് പൊതുവെ ഈ അറ്റാക്ക് കുറവാണെന്ന് പറഞ്ഞു കേൾക്കുന്നു, ഇത് ശരിയാണോ? ഏത് പ്രായത്തിലാണ് ചികിത്സ നടത്തേണ്ടത്? സ്ത്രീകൾക്ക് അവർക്ക് പീരീഡ്സ് ഉള്ളിടത്തോളം കാലം ആ ഒരു ഹോർമോണൽ പ്രൊട്ടക്ഷൻ അവർക്കുണ്ട്. പുരുഷന്മാരെക്കാട്ടിലും ഒരു അറ്റാക്കിനുള്ള സാധ്യത തീർച്ചയായിട്ടും അവർക്ക് കുറവാണ്, വളരെ കുറവാണ്. അല്ല, റയറായിട്ടാണെങ്കിൽ, പക്ഷേ വേറെയുള്ള പ്രോബ്ലംസ് കാരണം ഇത്, അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള പാരമ്പര്യം കാര്യങ്ങൾ അതൊക്കെ ഉള്ളവർക്ക് അത് വളരെ ഉണ്ടാകാം. അതൊരു ചോദ്യമാണ്, ഇത് ഹെറിഡിറ്ററി ആണോ ഈ അങ്ങനെ പറഞ്ഞു? ഹെറിഡിറ്ററി ആയിട്ട് തന്നെയുണ്ട്. അപ്പം ആ ഒരു ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്കിപ്പം. പക്ഷേ ആ പീരീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാട്ടിലും റിസ്ക് കൂടുതൽ ലേഡീസിനാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനായിട്ടുള്ളത്. ഇതിൻ്റെ ചെക്കപ്പ് എപ്പം വേണം എന്നുള്ളത് നമുക്കിപ്പം, അതിന് നമുക്കൊരു ഫിക്സഡ് ഒരു ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം വേറെ റിസ്കുകളൊന്നും ഇല്ലാത്ത, അതായത് ഇപ്പം അമിത വണ്ണമില്ല, ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള ഒരാളാണ്, പുകവലിയില്ല, മദ്യപാനമില്ല, ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം റൊട്ടീനിൽ ഒന്ന് നോക്കിയാൽ മതി. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ കുറച്ചുകൂടെ നേരത്തെ തന്നെ അതൊരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞിട്ട് മരുന്നുകൾ കഴിക്കുന്നത്, ഇത് ഒരുപാട് കാലം, അതായത് ആളുടെ പിന്നെ ജീവിതാന്ത്യം വരെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇടയ്ക്ക് വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ഏറ്റവും ഒരു മിനിമൽ ഡോസിൽ, അതായത് രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാനുള്ള ഒരു ചെറിയൊരു ടാബ്ലറ്റ് മാത്രം നമ്മൾ അഡ്വൈസ് ചെയ്യും. ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള, കാരണം വീണ്ടും ഒരു ഇത് അറ്റാക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഒരുപാട് മരുന്നൊന്നും സ്ഥിരമായിട്ട് കഴിക്കേണ്ട, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒരു അറ്റാക്കിൻ്റെതായിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറവാണ്, പമ്പിങ് കുറവാണ്, 30% ഉള്ളൂ, 20% ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് അത് കൂട്ടാനായിട്ട്, അത് സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് കൂടുതൽ മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഇപ്പം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഒരു സിമ്പിൾ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, അത് ചെയ്തു, ഹാർട്ടിൻ്റെ പമ്പിങ് ഓക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു 1 year കഴിയുമ്പോൾ തന്നെ നമ്മൾ മരുന്നുകൾ ഏറ്റവും മിനിമം 1 or 2 ടാബ്ലറ്റിലോട്ട് മാത്രമാക്കി നമ്മൾ നിർത്തും. അപ്പോൾ നമ്മളവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ കാശുള്ള എല്ലാവരും ചികിത്സയ്ക്കായിട്ട് മറ്റു രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്, കാരണം നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്
ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ എത്രമാത്രം മുൻപിലാണ്? മറ്റ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം, ഒരിക്കലും പുറകിലോട്ടല്ല. പിന്നെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവൈലബിലിറ്റി, ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി സെൻ്റർ ഒരു 50 കിലോമീറ്റർ അപ്പുറം കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സെൻ്ററുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ അമേരിക്കയെ പോലും അത്രയും ക്ലോസ് ആയിട്ട് കാണുമെന്ന് തോന്നുന്നില്ല. പിന്നെ കോസ്റ്റ് എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ എൻ്റെ തന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അയർലാൻഡിലാണ്. പുള്ളിക്ക് ഒരു 6 മാസമായിട്ട് അവർ ഒരു കാർഡിയോളജി അപ്പോയിൻമെൻറ്റിനായിട്ട് കാത്തിരിക്കുകയാണ്. അവിടെ ജനറൽ ഫിസിഷ്യനെ കണ്ട് അവർ അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. ഒരു 6 മാസമായി പുള്ളി വെയിറ്റിംഗ് ആണ്, ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. നമുക്ക് എപ്പം വേണേലും നമുക്ക് നേരെ അവൈലബിൾ ആണ്, ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ കോസ്റ്റ് ആണെങ്കിൽ തന്നെയും വെളിരാജ്യത്തുള്ളതിനെക്കാട്ടിലും ഒരു 1/5 അല്ലെങ്കിൽ 10/10 തന്നെ നമുക്ക് വേണേൽ പറയാം ഒരു ആൻജിയോപ്ലാസ്റ്റി ഇവിടെ ചെയ്യാനാണെങ്കിൽ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടൂറിസം വെളിയിൽ നിന്ന് പലരും ഇവിടെ വന്ന് ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി തന്നെ നാട്ടിൽ വരുന്നവരുണ്ട്. നമ്മുടെ രാജ്യത്തിനാണ് കോസ്റ്റ് കുറവ്? തീർച്ചയായും നമ്മുടെ രാജ്യത്താണ് കോസ്റ്റ് കുറവ്. മുത്തൂറ്റ് ഹോസ്പിറ്റൽ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഈ വേൾഡ് ഹേർട്സ് ഡേയോട് അനുബന്ധിച്ച് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ നടത്തുന്നത്? അതിൽ ജനങ്ങൾക്കത് എത്രത്തോളം ഗുണപ്രദമാകും? ഹാർട്ട് ഡേയോട് അനുബന്ധിച്ച് ഒന്ന് നമ്മുടെ ഒരു ചെസ്റ്റ് പെയിൻ 24-hour ചെസ്റ്റ് പെയിൻ ക്ലിനിക് എന്ന് പറഞ്ഞ് നമ്മളിപ്പം കാഷ്വാലിറ്റി തന്നെ ഒരു ഏരിയ അതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. 24-hour നെഞ്ചുവേദനയായിട്ട് വരുന്ന ഒരാൾ ഒരു സമയം താമസം ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ECG എടുത്ത് ഡോക്ടറെ കണ്ട് അതിനായിട്ടുള്ള സംവിധാനങ്ങളാണ് അവിടെ നമ്മൾ ഒരുക്കിയേക്കുന്നത്. ഇപ്പം ബാക്കി പേഷ്യൻസിനെക്കാട്ടിലും അവർക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട്. അപ്പം ബാക്കിയുള്ള ഹിസ്റ്ററി എടുക്കുക, അതിന് അങ്ങനെ ഒരു ടൈം ഡിലേ വരാതെ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ ECG എടുത്ത് ഡോക്ടർ വന്ന് കണ്ട് അതിനനുസരിച്ച് അടുത്ത നടപടി എടുക്കും. പിന്നെ രണ്ട്, നമ്മളിപ്പോൾ ഒരു ഈ ഹാർട്ട് ഡേയോട് അനുബന്ധിച്ചിട്ട് ഒരു ബേസിക് ഹാർട്ട് ചെക്കപ്പ് പാക്കേജ്, അതായത് ഒരു ഷുഗർ, കൊളസ്ട്രോൾ, ECG, അതിൻ്റെ കൂടെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ, ഇതെല്ലാം ഒരു 99 rupees നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. മഹത്തായ ഒരു കാര്യമാണ്, കാരണം വളരെ കുറഞ്ഞ നിരക്കിൽ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് സെലക്ട് ചെയ്യുന്നവർക്ക്, അതായത് വീണ്ടും അർഹരായവർക്ക് ഈ പറഞ്ഞ എക്കോയും TMT ടെസ്റ്റുകളും ആൻജിയോഗ്രാം ടെസ്റ്റ് വരെ നമ്മളൊരു 50% ഡിസ്കൗണ്ടിൽ ഈ ഒരു മാസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റി വേണ്ടവർക്ക്, അർഹരായിട്ടുള്ളവർക്ക്, ഇപ്പം ഫൈനാൻഷ്യലി പ്രോബ്ലം ഉള്ളവർക്ക് അത് കുറച്ചുകൂടെ കുറഞ്ഞ നിരക്കിൽ തന്നെ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് സ്ഥാപനം എന്ന നിലയിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മഹത്തരമാണ്. കാരണം സാധാരണക്കാർ അപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രികളെ ആശ്രയിക്കുന്ന പോലെ തന്നെ മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്കും വരാൻ അതൊരു കാരണമാകും, ആശുപത്രിയുടെ ഉയർച്ചയ്ക്കും കാരണമാകും. എന്തായിരുന്നാലും ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കോഴഞ്ചേരി മുത്തൂറ്റ് MGM ഹോസ്പിറ്റലിലെ ഡോക്ടർ സിജോ സിറേക് സാർ നമ്മളോടൊപ്പം ഹൃദയ ആരോഗ്യത്തെക്കുറിച്ചും ഹൃദയ രോഗങ്ങളെക്കുറിച്ചും രോഗനിർണയത്തെക്കുറിച്ചും ആശുപത്രി നടത്തുന്ന ജനോപകാരപ്രദമായ പദ്ധതികളെക്കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിച്ചു. ഒരുപാട് അറിവ് അദ്ദേഹത്തിൽ നിന്നും നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആ നന്മയുള്ള മനസ്സ്, ഇന്ന് ഹൃദയ ദിനത്തിൽ നമ്മൾ ഹൃദയത്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്, ആ നന്മയുള്ള മനസ്സിന് നന്ദി പറയുന്നു. ഒപ്പം ഹൃദയ വിശാലതയ്ക്ക് നന്ദി.